രണ്ടാം പിണറായി സർക്കാർ ചുമതലയേറ്റ ഉടൻ തന്നെ സർക്കാർ ഖജനാവിലേക്ക് ലഭിക്കേണ്ട കോടികൾ നഷ്ടമാക്കി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് നിർമ്മാണം പൂർത്തിയാക്കി 5 വർഷം കഴിഞ്ഞിട്ടും യാതൊരു വ്യാപാര ആവശ്യങ്ങൾക്കും തുറന്നു കൊടുക്കാത്ത 4 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള 10 നിലകളുള്ള മൾട്ടി കോംപ്ലക്സ് ബിൽഡിംഗ്, 11 ലിഫ്റ്റുകളും 2 എസ്കലേറ്ററുകളും ഉള്ള കെട്ടിടം, ആകെ 3.25 ഏക്കർ സ്ഥലം, 250 കാറുകളും 600 ഇരുചക്രവാഹനങ്ങളും 40 ബസ്സുകൾക്കും വേണ്ടി അതിവിശാലമായ പാർക്കിംഗ് സൗകര്യം, ഇങ്ങനെ ഒരു മൾട്ടി കോംപ്ലക്സ് ബിൽഡിംഗ് 1 ചതുരശ്ര അടിക്ക് 1 മാസം 10 രൂപ നിരക്കിൽ കോഴിക്കോട് ടൗണിൽ പോയിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരിടത്ത് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? എന്നാൽ കിട്ടും. കോഴിക്കോട് KSRTC ബസ് ടെർമിനലിന് അടുത്ത് 30 വർഷത്തേക്ക് ആലിസ് ബിൽഡേഴ്സ് എന്ന കമ്പനിക്ക് ഇടതുപക്ഷ സർക്കാർ തീരെഴുതി കൊടുത്തത് ഇത്രയും നിസ്സാരമായ തുകയ്ക്കാണ്. കോഴിക്കോട് മാവൂർ റോഡിൽ നിലവിലുള്ള പ്രതിമാസ വാടക ഏകദേശം സ്ക്വയർ ഫീറ്റിന് 150 രൂപയോളം വരും. ഓരോ വർഷവും ഏറ്റവും കുറഞ്ഞത് 5% നിരക്കിലുള്ള വർധനവും വാടകക്കാരൻ നൽകണം. അതായത് 30ാമത്തെ വർഷത്തെ വാടക ഏതാണ്ട് 600 രൂപയോളം വരും സ്ക്വയർ ഫീറ്റിന്. എന്നാൽ ഇതൊന്നും കണക്കാക്കാതെ, യാതൊരു ചട്ടവും നോക്കാതെ മാസം 43.5 ലക്ഷം രൂപ എന്ന ചില്ലി കാശിലാണ് മന്ത്രി റിയാസ് മുൻകൈയെടുത്തുകൊണ്ട് ആലിഫ് ബിൽഡേഴ്സുമായി കരാറൊപ്പിട്ടിരിക്കുന്നത്. പ്രതിമാസം 43.5 ലക്ഷം രൂപ വാടകയും ലഭിക്കുന്നത് മൂലം KTDFC 30 വർഷം കൊണ്ട് ഏകദേശം 257 കോടിയോളം രൂപ വരുമാനം ലഭിക്കുമെന്നാണ് സർക്കാരിൻ്റെ ന്യായീകരണം. മാവൂർ റോഡിൽ 1 സ്ക്വയർ ഫീറ്റിന് നിലവിലുള്ള മിനിമം റേറ്റ് 100 രൂപയാണ്. അത് കൂട്ടിയാൽ പോലും മാസം 4 കോടി സർക്കാരിന് കിട്ടേണ്ട സ്ഥലമാണ് വെറും 43 ലക്ഷം രൂപ എന്ന തുച്ഛമായ തുകയ്ക്ക് വാടക കണക്കാക്കിയിരിക്കുന്നത്. അതും അടുത്ത 30 വർഷത്തേക്ക് 1% പോലും വാർഷിക വർധനവ് പോലും ഇല്ലാതെ. ഇപ്പോഴുള്ള മിനിമം വിപണി മൂല്യം കണക്കാക്കിയാൽ പോലും 30 വർഷം കൊണ്ട് സർക്കാരിന് വാടക ഇനത്തിൽ മാത്രം എത്ര രൂപയാണ് കിട്ടേണ്ടത്? മാസം 4 കോടി വീതം കണക്കാക്കിയാൽ തന്നെ 30 വർഷം കൊണ്ട് 1440 കോടി കിട്ടേണ്ടതിന് പകരം ആകെ കിട്ടുന്നത് വെറും 257 കോടി രൂപ മാത്രമാണ്. അധികാരമേറ്റ് വെറും 3 മാസം കൊണ്ട് സർക്കാരിന് കിട്ടേണ്ട കോടികളാണ് ഇപ്പോൾ ഇങ്ങനെ ഈ വിധത്തിലൂടെ മാത്രം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന ധാർഷ്ട്യമല്ലേ? കറവ പശുവിനെ പോലെ കൊണ്ടു നടന്ന ശേഷം അറക്കാനായെങ്കിലും മിച്ചം കാണുമോ ഇനി KSRTC? പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ, വേൾഡ്സ് ഫസ്റ്റ് സിംഗിൾ മെഡിസിൻ ട്രീറ്റ്മെന്റ് ഫോർ ഓൾ ഡിസീസ്. 100% വിശ്വസ്തയോടുകൂടി ചികിത്സ ചെയ്യുന്ന ലോകത്തിലെ USFDA അപ്രൂവലുള്ള ഒരേ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ, പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ.